हलो हाय नमस्कार कलिमंजर मतलब स्वागत अब या निकने का पटू एन अलिया कूड़ान नाम मनस नाम उड़े अब इन अटी वीडियो नाम कूड़ान होने अब इन कुरे कंप्लिटी अब नाम इन वीडियो इंट्रो तरह पे ऐसा पोसीशन इतना विचार अब ना कूड़ान नोको अब निदी चानल का लाइक षेर सब्सक्रैब कूड़े बेल अमरता वीडियो नोटिफिकेशन लगे कूड़े कमेंट कूड़ी इतनी या वीडियो प्रचोदन നമ്മുടെ കൂടാരത്തിന് വേണ്ടി നമ്മൾ തൂണായിട്ട് എടുത്തേക്കുന്നത് തേക്കാണ്. നമ്മുടെ പറമ്പിൽ ഒരു ഉണക്ക തേക്ക് കെട്ടി, അപ്പോൾ അത് നല്ല കാതലുണ്ടായിരുന്നു, നോക്കി വെട്ടി നോക്കി. ഇപ്പോൾ അതാണ് നമ്മൾ എടുത്തേക്കണത്. അപ്പോൾ അതൊരു 10 അടിയോളം നീളം പൊക്കമുണ്ട് ആ തൂണിന് കേട്ടോ. അടുത്ത് നമ്മൾ ചെയ്യാൻ പോണേ, നമ്മുടെ ഈ തൂണാണ് നമ്മളിപ്പോൾ വെട്ടിക്കൊണ്ടുവന്ന തേക്കിൻ്റെ മരം കുഴിച്ചിടാനുള്ള കുഴിയെടുക്കുകയാണ്. നമ്മൾ 1.5 അടിയോളം താഴ്ചയിലാണ് കുഴിയെടുക്കണേ. നമ്മൾ വെട്ടിക്കൊണ്ടുവന്ന തേക്കിൻ്റെ ടോപ്പിൽ ഒരു ക്രോസ് ഷേപ്പിൽ നമ്മൾ കട്ടർ വെച്ച് വെട്ടിയെടുക്കുകയാണ്. കാരണം നമ്മൾ അവിടെയാണ് നമ്മുടെ ഈ മേയാൻ പോണ കമ്പി വെക്കാൻ പോകുന്നത്. നമ്മളപ്പോൾ ഇവിടെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ആ കമ്പി നമുക്ക് കയറ്റി വിടാനുണ്ട്. ഇവിടെ ക്രോസ് ആയിട്ട് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഇതിൻ്റെ അവിടെ കടയിൽ നമ്മൾ ഒരു കരിയോരി തേക്കാൻ പോവാണ്. കരിയോരി തേക്കാൻ നമുക്ക് അത് ചെറുതെടുക്കണം, മണ്ണിട്ട് കുറിച്ച് നമുക്ക് ചെറുതെടുക്കില്ല. അപ്പോൾ അതിനാണ് നമ്മൾ കരിയോരി. നമ്മൾ കരിയോരി തേക്കാൻ നമുക്ക് കട ഒരിക്കലും ചെതല് പിടിക്കാൻ ചാൻസ് ഭയങ്കര കുറവാണ്. നമ്മളിപ്പോ മണ്ണിട്ടിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ കൂടെ മറ്റേ ഒരു കമ്പി വെച്ച് കുത്തുമ്പോ നല്ലോണം ടൈറ്റ് ആയിട്ട് നമ്മുടെ തൂണ് നല്ല ടൈറ്റായിട്ട് ഇരുന്നോളൂ. നമ്മളപ്പോൾ നമ്മുടെ കൂടാരത്തിന് നമുക്ക് വേണ്ടി മേൽക്കൂര ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ കമ്പിയാണ് എടുക്കണേ. കുറേ ഒരു 9 അടി നീളമുണ്ട് കമ്പിച്ച്. അപ്പം അങ്ങനത്തെ ഒരു 4 കമ്പി എടുത്താണ് നമ്മൾ അവിടെ മച്ചുണ്ടാക്കാൻ പോകണം. നമ്മളെടുത്ത കമ്പി നമ്മൾ നടുക്കായിട്ട് വെച്ചൊന്ന് ബെൻഡ് ചെയ്തിട്ടുണ്ട്. കാരണം അതൊന്ന് നമ്മുടെ മേൽക്കൂര ഒന്ന് സ്ലോപ്പ് ആവണമല്ലോ. അപ്പം അതിനാണ് നമ്മളവിടെ നടുക്കായിട്ട് ഒന്ന് ബെൻഡ് ചെയ്തേക്കണേ. നമ്മുടെ മേൽക്കൂരയ്ക്കായിട്ട് ആവശ്യമായ നമ്മൾ അവസാനത്തെ കമ്പിയും കൊടുത്തേക്കാണ്. നമുക്ക് മൊത്തം 6 കമ്പിയാണ് ആവശ്യം വന്നേക്കണേ. നമ്മളിത് ഈ രീതിയിലാണ് സൈഡിട്ടുള്ള കമ്പിയും കൂടി ഇങ്ങനെ കോർത്ത് കൊടുക്കണം. നമ്മളിപ്പോ ഈ രീതിയിലാണ് കെട്ടിയെടുത്തേക്കണേ. റൗണ്ടില് ഇപ്പൊ ഉള്ളിൽ ഇപ്പൊ ഇങ്ങനെ രീതി കെട്ടിയെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോ അതുപോലെ തന്നെ പുറത്തേക്കോടെ കെട്ടാണ്ട് നമ്മളിപ്പോ അത് ഇതുപോലെ ഔട്ടർ സൈഡും നമ്മൾ കമ്പി വെച്ച് ഇങ്ങനെ എടുത്ത് കെട്ടുവാണ്. നമ്മൾ ഇതുപോലെയാണ് ഇപ്പൊ കമ്പിയൊക്കെ ഔട്ടർ സൈഡും ഉള്ളിലേയും കെട്ടി വെച്ചേക്കണേ. ഇത് കാണാന്ന് തോന്നണു. നമ്മൾ ഇതുപോലെ ഇടക്കേക്കോടെ ഇങ്ങനെ കമ്പി വെച്ച് കൊടുക്കുകയാണ്. അതാകുമ്പോ നമുക്ക് ഒരു ബലം ഉണ്ടാവും, ഫുൾ ഫ്രെയിം ആയിട്ട് നല്ല ബലം ഉണ്ടാവും. നിങ്ങൾക്ക് കാണാന്ന് തോന്നുന്നു. നമ്മുടെ കൂടാരത്തിനായിട്ട് നമ്മുടെ ഫസ്റ്റ് ലെയർ അടിയിൽ ഏറ്റവും അടിയിലെ ലെയർ നമ്മൾ പനയോലയാണ് എടുക്കാൻ പോണേ. അപ്പം നമ്മൾ പനയോല വെട്ടിക്കൊണ്ട് വരുവാണ്. അടുത്തായിട്ട് നമ്മൾ നമ്മളെ വെട്ടിക്കൊണ്ട് വന്ന ഓല നമ്മൾ മേഞ്ഞു കൊടുക്കാം. നമ്മുടെ കൂടാരത്തിന് മേഞ്ഞിട്ട് ഇങ്ങനെ മേഞ്ഞു കൊടുക്കാൻ പോവാണ്. അപ്പം നമുക്ക് മേയാൻ നമ്മളിപ്പോൾ കൂടാരം
മേഞ്ഞ് പകുതി കുറവ് പകുതിയോളം എത്തിയിട്ടുണ്ട് ഇപ്പം മേഞ്ഞ്. നമ്മൾ നമ്മുടെ ഫസ്റ്റ് ലെയർ മേഞ്ഞെടുത്തിട്ടുണ്ട് നല്ലോണം. ഇനി അതിൻ്റെ മേഞ്ഞിട്ട് നമുക്ക് ഒരു ലെയർ കൂടി മേയണം. അത് മിക്കവാറും നമ്മൾ വക്കിയോൽ വെച്ചിട്ടായിരിക്കും മേയാൻ പോണേ. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊരു പടത്തേയും കൂടി ഇട്ട് കൊടുക്കും കേട്ടോ. നമ്മുടെ കൂടാരത്തിൻ്റെ മേയാനായിട്ടുള്ള വക്കിയോൽ നമ്മൾ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മൾ അത്യാവശ്യം വക്കിയോൽ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളിതിപ്പോൾ അതിൻ്റെ മേളിൽ ഒരു ഇതും കൂടി ഇട്ടുണ്ട്. നമ്മൾ പടത്തേയും കൂടി ഇട്ടിട്ടുണ്ട്. അപ്പോൾ വെള്ളം വീണാൽ ലീക്ക് താഴ്ത്തിയിട്ട് വെള്ളം വരില്ല. അടുത്ത് നമ്മളിത് വക്കിയോൽ മേയാൻ പോകാം കേട്ടോ. അതിൻ്റെ മേളിട്ട് ചൂടൊക്കെ കുറയാൻ വേണ്ടി നമ്മൾ വക്കിയോൽ അങ്ങോട്ട് മേളിൽ കൂടെ മേയാൻ പോവാം. നമ്മൾ വക്കിയോലം ഇട്ട് കഴിയുമ്പോൾ ഒരു കോല് വെച്ച് നമ്മളിങ്ങനെ പയ്യെ തല്ലി കൊടുക്കുകയാണെങ്കിൽ വക്കിയോലം അങ്ങ് ഒതുങ്ങി കിടന്നോളും. നമ്മളിപ്പോൾ നല്ല ഏരിയ ഉണ്ടാവും നമ്മുടെ കൂടാരത്തിന്. നമ്മളിപ്പോൾ ഇവിടെ സൈഡിൽ കൂടെ ഇങ്ങനെ കയറൊക്കെ വെച്ച് കൊടുക്കുക. അപ്പോൾ അതാകുമ്പോൾ വക്കിയോലം ഒരിക്കലും താഴ്ത്തിയിട്ട് വരില്ല. ഈ സൈഡിൽ കൂടെ ഇങ്ങനെ കെട്ടിക്കൊടുക്കുകയാണ്. നമ്മുടെ കൂടാരത്തിൻ്റെ പണിയൊക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് വക്കിയോലം അടിച്ച് ഒതുക്കുക കേട്ടോ. പയ്യെ പയ്യെ അടിച്ചടിച്ച് ഇങ്ങനെ കോലി വെച്ച് അടിച്ച് ഒതുക്കിക്കൊണ്ടിരിക്കുക. നമ്മൾ നിങ്ങൾക്ക് കാണാൻ നല്ല അടിപൊളിയായിട്ട് നമ്മുടെ കൂടാരം സെറ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ കൂടാരത്തിൻ്റെ പണി ഫുൾ കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനിയിപ്പോൾ അതിൻ്റെ അടിച്ച് ചെയ്തിട്ട് നമ്മൾ ടേബിൾ കെട്ടിയിട്ടുണ്ട്. ഒരു തെങ്ങ് കെട്ടിക്കിട്ട് നമുക്ക് ഇരിക്കാനുള്ള സ്റ്റൂൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ മൊത്തത്തിൽ ലാംഗ്വേജ് നമുക്ക്. നമ്മുടെ മെയിനായിട്ട് നമ്മൾ കൂടാരം ഉണ്ടാക്കാനുള്ള ഉദ്ദേശം വെച്ചാൽ നമ്മുടെ നമ്മുടെ കൂട്ടുകാരൊക്കെ വരുമ്പോൾ നമുക്ക് ഒന്ന് പുറത്തിരുന്ന് സംസാരിക്കാം. ഇപ്പോൾ ചായ കുടിക്കുമ്പോൾ അതൊക്കെ ഒരു നല്ല രീതിയിൽ പുറത്തിരുന്നൊക്കെ ഒരു എന്താ പറയുക നമ്മൾ പ്രകൃതിയായിട്ട് ഒന്ന് ഇടങ്ങിയിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടിയൊന്നും ആ ഒരു രീതിയിലാണ് നമ്മൾ കോൺസെപ്റ്റിലാണ് ഇത് നമ്മൾ പറഞ്ഞേക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടതായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് അടുത്ത ദിവസം വരാം.